ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് 18-ാം നൂറ്റാണ്ടിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ പരിപാടിയുടെ ഉള്ളടക്കം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരള ഘടകം സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കേരള പദയാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. യാത്രയോ കൃപയാ ധ്യാൻ ദീജിയെ. യാത്ര ആരംഭിച്ചത് ഓർമ്മയുണ്ട്? ഇത് തുടങ്ങി അന്ന് തന്നെ കണ്ണൂരെത്തി. പിന്നെ എന്തോ മിന്നൽ മുരളിയൊക്കെ പോകുന്ന പോലെയാണ് പോകുന്നത്. കണ്ണൂരെത്തി എന്ന് പറയുമ്പോഴേക്ക് കോഴിക്കോട്ടെത്തി. കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇന്ന് പദയാത്ര. ഒരു ശരാശരി ട്രെയിനിന്റെ വേഗതയായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും വരും. പിന്നെ ഏതാണ്ട് രാജധാനി പോകുന്ന സ്പീഡ്, പല സ്റ്റോപ്പുകളിലും ഇല്ല. അങ്ങനെ ഒരു ഒന്നേകാ ദിവസം കൊണ്ട് മലബാറിലെ പര്യടനം പൂർത്തിയാക്കി. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, വടകര പാർലമെന്റ് മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയാക്കിയതിന് ശേഷം കോഴിക്കോട് എത്തിയല്ലേ. ഏയ്, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അവിടുന്ന് നേരെ ആലത്തൂരേക്കാണ്. കേരള പദയാത്ര ആലത്തൂർ മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. ഇത് എന്തൊരു പോക്കാണിത്? സ്റ്റോപ്പ് ഇല്ലാതെ പോകുന്ന ഒരു രാജധാനി എക്സ്പ്രസ് പോലത്തെ പോക്കാണ്. അങ്ങനെ 4-ാം ദിവസം ഒരു 10-11 മണിയാകുമ്പോഴേക്ക് 10 എണ്ണം കഴിഞ്ഞു. കേരള പദയാത്ര ഇന്നത്തോടുകൂടി 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ പൂർത്തിയാകും. ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. നേരത്തെ 10 അല്ലേ കണ്ടേ, പെട്ടെന്ന് തന്നെ 13 ആയി. കേരള പദയാത്ര ഇതിനോടകം 13 പാർലമെന്റ് മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയായി. മംഗൾയാനൊക്കെ ഈ പോക്ക് കണ്ടിട്ട് ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കുകയാണ്. അല്ല, ഞാൻ ഫീൽഡ് വിടേണ്ടി വരുമോ എന്നുള്ളതാണ് മംഗൾയാന്റെ ഡൗട്ട്. പല സ്റ്റോപ്പുകളിലും ഇല്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം യാത്ര നടത്താറുണ്ട്. ഒന്നിക്കലും മഞ്ചേശ്വരത്തുനിന്ന് പാറശാലയിലേക്ക്, അല്ലെങ്കിൽ പാറശാലയിന്ന് മഞ്ചേശ്വരത്തേക്ക്. കേരള പദയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ചിരിക്കല്ലേ, കണ്ണൂരിലും വയനാട്ടിലും വടകരയിലും പര്യടനം പൂർത്തിയാക്കി ആടന്ന് നേരെ തെക്കൻ കേരളത്തിലേക്ക് വരും. തെക്കൻ കേരളത്തിലേക്ക് വന്ന് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അതിന്റെ വിജയകരമായ പര്യടനം പൂർത്തിയാക്കി അവിടുന്ന് നേരെ കറങ്ങി ഇടുക്കി വരും. ഇടുക്കിന്ന് ചുറ്റി എവിടെ വരും? കോട്ടയം വരൂല, നേരെ കാസർഗോഡ് പോകും. അവിടുന്നാണ് കോട്ടയത്ത് വരിക. അതായത് വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഈ യാത്ര. അപ്പോൾ അണികൾക്കൊരു സംശയം, അല്ല എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു യാത്ര? സുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യവുമായിട്ടാണ് ഈ കേരള പദയാത്ര ഇവിടെ നിന്ന് പര്യടനം ആരംഭിക്കുന്നത്. അങ്ങനെ യാത്രക്ക് വേണ്ട 35 സീറ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇനി എന്ത് വേണം? മുഖ്യമന്ത്രി അല്ല, പാട്ട് വേണ്ടേ? പാട്ടെഴുതുന്ന ആളെ സമീപിച്ചിട്ട് കെ സുരേന്ദ്രൻ പാട്ടിന്റെ ഐഡിയ ഒക്കെ കൊടുത്ത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഭരിക്കുന്ന സർക്കാർ കട്ടുമുടിക്കുന്നു, എല്ലാം കൊള്ളയടിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോ സുരേന്ദ്രാട്ടനൊരു കാള്, ഇതാ പാട്ടൊക്കെ റെഡിയായിട്ടുണ്ട്, വന്നിട്ട് കാപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊളയെന്ന് പറഞ്ഞു. പാട്ടൊക്കെ കിട്ടിയ സന്തോഷത്തില് അപ്പൊ തന്നെ പെൺഡ്രൈവ് കുത്തി പ്ലേ ചെയ്ത്. സുരേന്ദ്രട്ടൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഗാന രചയിതാവ് പാട്ട് രചിച്ചിന്. തച്ചുടക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കവി, തച്ചുടച്ചത് കേന്ദ്ര ഭരണം. കേരള പദയാത്ര ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരികയാണ്. അങ്ങനെ യാത്ര കേരളത്തിന്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിലെത്തിയപ്പോ അടി പാട്ടിന്റെ പേരിലായി. IT സെല്ലിന്റെ വീഴ്ചയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ യാത്രാന്റെ മാപ്പ് കണ്ടിട്ട് ഗൂഗിൾ മാപ്പ് വരെ അന്തം വിട്ടുപോയി. ഓ, ഈ യാത്രാന്റെ ഫോക്കസ് എന്തായിരുന്നു?
പ്രത്യേകമായിട്ടുള്ള ഫോക്കസ് ഇല്ല, 20 മണ്ഡലത്തിലും ഒരേ ഫോക്കസ് ആണ്. അതെന്ത് ഫോക്കസ്? ക്യാമറ ഫോക്കസ്. അപ്പൊ നമ്മളെ യാത്ര ഇപ്പൊ എവിടെയാ നിക്കുന്നത്? കർണാടക അല്ല, കണ്ണൂര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അഭിമാന താരമായിട്ടുള്ള സുരേഷ് ഗോപി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സുരേഷ് ഗോപി വന്ന് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി. ആര് എവിടാന്ന് ചോദിച്ചിട്ട് അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല എന്നുള്ള വിവരം പുറത്തായത്. തിരുവനന്തപുരം വരെ മാത്രമല്ല അങ്ങ് കശ്മീർ വരെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഖനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെ വരെ? കശ്മീർ വരെ. ഓക്കെ ഓക്കെ. ബോലോ ഭാരത് മാതാ കേ, നരേന്ദ്ര മോദി കേ. എന്തായാലും സുരേന്ദ്രേട്ടനോട് കുറച്ച് വിഷയം ചോദിച്ചാളെ. സുരേട്ട, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന വിഷയം? കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ചിരിക്കല്ലേ, ചർച്ചാ വിഷയം മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണ് ഈ ഗ്യാരണ്ടിന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. ഇതാ ഇപ്പൊ ഇങ്ങക്കെല്ലാം പിടികിട്ടും എന്താണ് ഈ ഗ്യാരണ്ടി എന്നുള്ള. ഈ മൈതാനത്തിന്റെ തൊട്ട് പുറത്ത് പെട്ടിക്കട നടത്തുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് കാണാം. അതുണ്ട്. നിങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പെട്ടിക്കട നടത്തുന്ന, ഉന്തുവണ്ടി കച്ചവടം നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഈ കണ്ണൂർ നഗരത്തിലുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം. ചോദിച്ചതും ഫ്രണ്ട്സ് സിനിമയില് ശ്രീനിവാസൻ ചിരിക്കുന്ന പോലെ ചിരിക്കുകയാണ് അവര്. പോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവര് ചിരി നിർത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾ അവരോട് ചോദിക്കണം എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന്. ഇനി അടുത്തത് കേരളമാണ്. അല്ല അല്ല, കണ്ണൂർ ജില്ലയെ പ്രകമ്പനം കൊള്ളിക്കാനായി. പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടി പോവാണ്. പ്രിയങ്കരനായ നരേന്ദ്രമോദി ഒരു കോള് കൊടുത്തു, വോക്കൽ ഫോർ ലോക്കൽ. എല്ലാവർക്കും പടക്കക്കഥ ഇഷ്ടല്ലേ, അപ്പൊ കേൾക്കാം. ദീപാവലിക്ക് നിങ്ങൾ പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ സ്വദേശി പടക്കങ്ങൾ ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. പടക്കം എപ്പോ പൊട്ടും? ഇപ്പൊ പൊട്ടും. ഈ വർഷത്തെ ദീപാവലി ദിവസം മാത്രം പടക്കം പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോവാണ്. പേടിയുള്ളവരെ ഓടുക. ചൈനക്ക് 100,000 കോടി രൂപയുടെ നഷ്ടമാണ്. എത്ര ലക്ഷം കോടി? 100,000 കോടി. ചൈനീസ് പടക്കം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ഒറിജിനൽ ചൈനീസ് പടക്കം. ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല. പടക്കം പൊട്ടുന്നത് കേട്ടിട്ട് ക്ഷീണിതരായവര് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരിക. ഇനി പൊട്ടാൻ പോകുന്നതാണ് ശരിക്കും പടക്കം. ബോലോ ഭാരത് മാതാ കേ, നരേന്ദ്ര മോദി കേ. അങ്ങനെ നമ്മളെ യാത്ര എവിടെ എത്തി? മധ്യപ്രദേശ്. ഇല്ല, കോഴിക്കോട്. ഓക്കേ, റെഡിയല്ലേ? കെ സുരേന്ദ്രന്റെ ഒരു ഭാഗത്തിരിക്കുന്ന താടിയുള്ള ആള് ശ്രീശൻ, മറ്റേ ഭാഗത്തിരിക്കുന്ന ആള് താടിയില്ലാത്ത ആള് സജീവൻ. എനി കണ്ടോളണേ. എന്താ പരിചയപ്പെടുത്തുന്നല്ല മൊത്തത്തില്? ശ്രീശൻ ഇങ്ങനെ സജീവനോട് ചെവി പറഞ്ഞല്ല, നമുക്ക് മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തിയാലോ. അതും പറഞ്ഞിട്ട് സജീവൻ സുരേന്ദ്രനെ നോക്കിയിട്ട് അഡാറു ലവ്ലെ ആ പ്രത്യേക ആക്ഷൻ. പാവം ശ്രീശൻ, എല്ലാം പിടികൂടും എല്ലാരും ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഫ്ലക്സിലോട്ട് പോവാ. അല്ല, ഫ്ലക്സ് ഒക്കെ കട്ടിയല്ലോ. അല്ലേ, അന്ന് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. എല്ലാം മോദി തന്നെ. ഏയ്, നിങ്ങളെ ഫോട്ടോ ഇല്ലാണ്ട് എന്തെന്ന് ഫ്ലക്സ്? ഫ്ലക്സ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത്? അങ്ങനെ വെച്ച ഫ്ലക്സിലേക്ക് സുരേന്ദ്രേട്ടനും സംഘവും തിരിഞ്ഞു നോക്കി. അപ്പൊ മൂപ്പരക്ക് ഒരു ഡൗട്ട്. മൂപ്പര ഫോട്ടോന്റെ തൊട്ട് താഴെ വേറൊരാള് ചിരിച്ചോണ്ട് നിക്കുന്നു.
ചോദിച്ച കേട്ടില്ലേ, അതാരാണ് തടിയെന്ന്? തടിയൻ ബി ജെ പിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ചോദിക്കുന്നത്. അതാരാന്നറിയോ? മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന, കർണാടക മുൻ മുഖ്യമന്ത്രിയായിരുന്ന സദാനന്ദ ഗൗഡ. എങ്ങനെയുണ്ട്? പിന്നെ വി കെ സജീവന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ട ചിരിയാണ്. ക്ലോസപ്പിൽ സജീവനും മനസ്സിലായില്ലോലോ. നേതാക്കളെയൊക്കെ ഒരു ഗതികേടെ. അപ്പൊ നമ്മള് വീണ്ടും പതപ്പിക്കുന്ന യാത്രയിലോട്ട് പോവാണ്. വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ച സ്വീകരണ പരിപാടികളാണ് കേരള പദയാത്രയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ല, ജനങ്ങൾ എന്തിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിന്റെ പ്രധാന സവിശേഷത എന്താ സുരട്ട? ജാതിയോ മതമോ ഇല്ല. അങ്ങനെ ഫെബ്രുവരി 20 എത്തി. പദയാത്ര എവിടെ എത്തി? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഗുജറാത്ത്. അല്ലല്ല, കോഴിക്കോട്. അപ്പൊ ഒരു സംഘാടകര് ഫ്ലക്സ് അടിച്ച്. ഫ്ലക്സിലെ 1 മണിക്കുള്ള കലാപരിപാടിയാണ്. ഉച്ചഭക്ഷണം. SC ST നേതാക്കളും ഒന്നിച്ച്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? 19th century. ഈ ഫ്ലക്സ് കാണുമ്പോൾ ഇത് അടിക്കാൻ കൊടുത്തവരോടും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നവരോടൊക്കെ നാട്ടുകാർക്ക് ചോദിക്കാൻ തോന്നുന്ന ചോദ്യം ഇതാണ്. ഇവർ ഈ ലോകത്തൊന്നുമല്ല ഇപ്പോൾ ജീവിക്കുന്നത്, 25 കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇവർക്ക് ഒന്നിനെ പറ്റി യാതൊരു ധാരണയില്ല. അല്ല, എന്താണ് തമ്പുരാനെ, നിങ്ങള് SC ST നേതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണെന്നൊക്കെ കേട്ടു. SC ST നേതാക്കൾക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ? ഒരിക്കലും. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പാർസിയോ സിഖോ ഇല്ല. ഓ ആണല്ലേ. ഞാന് ക്രൈസ്തവ സഭാ നേതാക്കൾക്കൊപ്പം ഓരോ അവസ്ഥ പ്രാതൽ കഴിച്ചിട്ടുണ്ട്. ഓ ഭയങ്കരം തന്നെ. ഞാന് ധീവരസഭാ നേതാക്കന്മാർക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട്. ആണോ, വൻ സംഭവം. ജാതിയോ മതമോ ഇല്ല. അടുത്തത് പറയി, കേക്കട്ട്. ഞാൻ വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് മറന്നു പോണ്ടിരിക്കാൻ ആ ഗ്യാരണ്ടിയിലോട്ട്. ജാതിയോ മതമോ ഇല്ല. ഞാൻ ഇന്ന് മുസ്ലിം പള്ളിയിലും പോയിട്ട് അവിടുന്ന് രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ചിട്ടുണ്ട്. ഓ, നിങ്ങൾ ഇത്രയും വിശാല ഹൃദയമുള്ള മനുഷ്യനായിരുന്ന. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പാർസിയോ സിഖോ ഇല്ല. അയ്യോ, നിങ്ങളൊരു നവോത്ഥാന സിംഹം തന്നെ കേട്ടോ. സിംഹത്തിന്റെ പേരെന്താ? സിംഹത്തിന് പേരില്ല. സിംഹങ്ങൾക്ക് സീത, അക്ബർ പേരിട്ടതിൽ വിയോജിപ്പുമായി ഹൈക്കോടതി. പേരുമാറ്റി വിവാദം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. പൂച്ചയ്ക്കും നായ്ക്കും ദൈവങ്ങളുടെ പേരിടുമോ എന്നും കോടതി. പേര് മാറ്റാമെന്ന് സമ്മതിച്ച് ബംഗാൾ സർക്കാർ. ഇന്ന് തമ്പുരാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആർക്കാണ് ചാൻസ്? ഇന്ന് നെയ്ത്തുകാരുടെ കൂടെയാണ്, കുത്താമ്പുള്ളിയിൽ. ചാലിയ സമുദായത്തിൽപ്പെട്ടവരാണ്. നമ്മളും കഴിക്കാറുണ്ട്. പക്ഷെ മനുഷ്യന്മാരെ ജാതിയും മതവും കുലവും ഒന്നും നോക്കിയിട്ട് ഇതുമാതിരി നോട്ടീസ് അടിച്ചിട്ട് കഴിക്കാറില്ല എന്ന് മാത്രം. കേട്ടുവാ, ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രശ്നം ലളിതാണ്. നിങ്ങളെ യാത്ര 21st century നേരെ റിവേഴ്സ് എടുത്തിട്ട് 18th century ലേക്കാണെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന മോദിയുടെ ഒരു വൻ ഗ്യാരണ്ടിയാണ്. പുതിയ തീവണ്ടിക്ക് വടകരയിലും തലശ്ശേരിയിലും, യശ്വന്ത്പൂറിന് കൊയിലാണ്ടിയിലും തലശ്ശേരി വടകര, എല്ലാം പറഞ്ഞത് നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി. ഒരു ഡിവിഷണൽ മാനേജർക്ക് ചെയ്യാൻ പറ്റിയ കാര്യവും മോദിന്റെ ഗ്യാരണ്ടിയിലുള്ള തന്നെ. ഇനി ഭൂമി കറങ്ങുന്നതും മോദിന്റെ ഗ്യാരണ്ടിയിൽ എപ്പപ്പെടുന്ന് നമുക്ക് കാത്തിരിക്കാം. പാഴ് വാഗ്ദാനങ്ങളല്ല, എല്ലാം പറഞ്ഞത് നടക്കും. അല്ല, ആനന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അറിയാണ്ടിരിക്കൂലോ. ഇപ്പോൾ ആനയുടെ പ്രശ്നം വളരെ ശക്തമായിരിക്കുകയാണ്. ആന ആളുകളെ ചവിട്ടി കൊല്ലുകയാണ്. അല്ല, എന്താണ് ഈ ആന പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ അറിയുന്നവരില്ല. അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണെങ്കിൽ അരിക്കൊമ്പന്റെ സിഗ്നൽ ഉണ്ടോ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ഇവിടെ ഒരു
വനമന്ത്രിയുണ്ട്, ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. സുഹാന സഫർ ഔർമോസ ഹസി. അല്ല, യാത്ര എവിടെയെത്തി? അതിന്റെ ലൊക്കേഷൻ ഇപ്പോ പിടിക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ടോ പോവുകയാണ്. ഈ യാത്രയുടെ ഒടുവിൽ ഒരു വമ്പിച്ച പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ പ്രതീക്ഷയാണ് സീറ്റ് പ്രതീക്ഷ. അല്ല, NDA ഇത്തവണയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവോ? ഇത്തവണ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് കണ്ടൻഡറിൽ ഒന്ന് NDA. ഇനി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലോട്ട് പോവാണ്. ഞങ്ങൾക്ക് നല്ല പവൻമാർക്ക് സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ. ആദ്യത്തെ ഏറ്റവും സാധ്യതയുള്ള സീറ്റ് ആറ്റിങ്ങൽ. ഉറപ്പായിട്ടും ഈ സീറ്റ് കിട്ടും. ഏത് സീറ്റ്? ഈ സീറ്റല്ല, ആലത്തൂർ. ആലത്തൂരും കിട്ടും, പിന്നെയോ തൃശ്ശൂരും. തൃശ്ശൂര് സീറ്റ് മാത്രല്ല, വേറെ ഒന്നും കൂടി കിട്ടും. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ജയിച്ചാൽ ക്യാബിനറ്റ് വകുപ്പിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ക്യാബിനറ്റ് റാങ്കൊക്കെ ആദ്യം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ജയിക്കൊന്നും വേണ്ട, അതൊക്കെ പിന്നെയല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? അപ്പൊ എത്ര സീറ്റായി? ആറ്റിങ്ങലായി, ആലത്തൂരായി, തൃശ്ശൂരായി, ഒരു കേന്ദ്രമന്ത്രിയായി. ഇനി അടുത്ത സീറ്റിലോട്ട്. ഇടുക്കിയിൽ ഇത്തവണ NDAക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇടുക്കി ഉറപ്പിച്ച്. ഇനി ഉറപ്പായിട്ടും കിട്ടുന്ന വേറൊരു സീറ്റ് ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെ സീറ്റാണോ? കളിയാക്കല്ലേ. അല്ല അല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിച്ച് കാണിച്ചു തരാം. വയനാട് എടങ്കോലിടാൻ LDF വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ പദയാത്ര എത്തുന്നിടത്ത സീറ്റുകളൊക്കെ അഡ്വാൻസ്ഡായി ബുക്ക് ചെയ്ത്. ഇനി ഈ പരിപാടിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിലോട്ട് കടക്കുകയാണ്. തമ്പുരാന്റെ കൂടെയുള്ള ഉച്ചഭക്ഷണമാണ്. അല്ല അല്ല, ഇത് വേറൊരു പരിപാടി, ആളച്ചാർക്കൽ. മിനിമം 1000 പേരെങ്കിലും സംഗമം. നമ്മുടെ കൂടെ വരുന്നതാണ്, എല്ലായിടത്തും വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം വന്നാൽ ഞാൻ കാണിച്ചു തരാം. അങ്കമാലിയിൽ വെച്ചിട്ട് ഒരു വൻ ക്യാച്ച് BJP നടത്തി. ഓ, പോളിറ്റ് ബ്യൂറോ അംഗമോ AICC അംഗമോ ആണോന്നാ? അല്ല അല്ല, ഇത് അതിലും വലിയൊരു ക്യാച്ചാണ്. പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, കരുകുട്ടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ്, അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ്. അദ്ദേഹം ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് അംഗത്വം എടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ BJP ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് പരിചയമില്ലേ? എനക്കും പരിചയമില്ല. എന്തായാലും ഫ്രാൻസിസ് സാറിനെ പാർട്ടിയിലെടുത്ത്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അല്ല ഈ ഫ്രാൻസിസ് പാർട്ടി വിട്ടിട്ട് കുറേ ആയല്ലോ, എപ്പോഴാണ് ഇടത് സഹയാത്രികനായെന്ന്. അപ്പൊ തമ്പുരാന്റെ മറുപടി, അല്ലപ്പ ഞാൻ ഇതൊന്നും അവകാശപ്പെട്ടില്ലല്ലോ, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. പാർട്ടി വിടുമ്പം ഇടത് സഹയാത്രികനായിരുന്നു, ഇപ്പല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ്, അദ്ദേഹം ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് അംഗത്വം എടുക്കുകയാണ്. നിങ്ങളെ വർത്താനം കേട്ടാത്തോന്നും, ഇവിടത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇടതുപന്ധം അവസാനിപ്പിച്ചതെന്നാണല്ലോ. അല്ല, ഫ്രാൻസിസിനെ നന്നായിട്ട് പരിഗണിക്കുമായിരിക്കും അല്ലേ? CPM കോൺഗ്രസിനെയും പോലെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നവരല്ല. ഇതാ സുരേട്ട, ഒരു കോൾ ഉണ്ട്. ഭീമൻ രഘു. സഖാക്കളെ മുന്നോട്ട്. ഭീമൻ രഘുവിനെ കിട്ടിയവരെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ? എങ്ങനെ വിളിച്ചിട്ട് എത്ര ആൾക്കാരാ പറയുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഭീമൻ രഘുവിനെ എടുത്ത് ഏറ്റെടുത്ത ആളുകൾ ഗതികെട്ടിരിക്കുക. സുരേന്ദ്രന് ശരിയായിട്ടുള്ള ഒരു പ്രസിഡന്റിന്റെ പൊസിഷനിൽ ഇരുന്നുകൊണ്ടുള്ള വർക്കൊന്നും അല്ല സുരേന്ദ്രൻ ചെയ്തോണ്ട്. ഓ, അബ്ദുള്ള കുട്ടിക്ക് ഇപ്പൊ റോളൊന്നും ഇല്ലേന്നാ? പിന്നെ ഇല്ലാണ്ട് ഇതാ ഇരിക്കുന്ന കണ്ടില്ലേ നിങ്ങള്? ഇതാ ഇരിക്കുന്ന കണ്ടില്ലേ? അബ്ദുള്ള കുട്ടി പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ്. അതായത് JP നദ്ദ ലീവെടുത്താല് ആ സ്പോട്ടില് പ്രസിഡന്റ് ആവും. നദ്ദ എപ്പോ ലീവെടുക്കും? ഒരിക്കലും ലീവെടുക്കൂല. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് NDAയുടെ ചെയർമാൻ KS സുരേന്ദ്രനാണ്. ശരി, പ്രതിപക്ഷ നേതാവ്. അപ്പൊ VD സതീശനോ? VD സതീശൻ പ്രതിപക്ഷ നേതാവല്ല, മന്ത്രിസഭയിലെ ഒരു അംഗമാണ്, 21-ാമത്തെ അംഗമാണ്. അങ്ങനെ KS സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവായി. അപ്പോഴാണ് ആരോ പുറത്തുകെട്ടി വിളിച്ച്, ഇതാ സ്റ്റോപ്പത്തി ഇറങ്ങിക്കോ ഉറക്കളിയെ. ഇതാ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങള് ചെങ്കോട്ടയില്.
പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം. ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു, കേട്ടോളെ, എന്റെ സർക്കാർ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല. മോദിയുടെ ഗ്യാരണ്ടി. ഇനി അബ്ദുള്ള കുട്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ഒരു കാര്യം. എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക പറഞ്ഞു കഴിയുന്നവരെ. നമ്മൾ സാധാരണ പറയാറുണ്ട്, മരുഭൂമിയിലെ ഗൾഫ് രാജ്യങ്ങൾ രക്ഷപ്പെട്ടത് ഭൂമിക്കടിയിൽ ദൈവം നൽകിയിട്ടുള്ള ക്രൂഡ് ഓയിലാണ്. അങ്ങനെയാണ് പെട്രോൾ ഡോളറിന്റെ നാടായി ഗൾഫ് രാജ്യങ്ങൾ വികസിച്ചത്. കേൾക്കുന്ന അണികളൊക്കെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ചിന്തിച്ച്, നമ്മൾ എന്ത് കുറ്റമാണോ ചെയ്തത് എന്തോ. എന്നാൽ ഈ കേരളത്തിന്റെ ആകാശത്ത് സർവശക്തൻ അനുഗ്രഹിച്ച് നൽകിയ കാർമേഘങ്ങളുണ്ട് ഈ കേരളത്തിലെ. ഇതാരും പോലെ ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. കൈങ്ങന്നെ പിടിച്ച മഴവെള്ളം കുടിവെള്ളമായി സംഭരിച്ചാൽ മാത്രം കേരളത്തിലെ 400,000 കോടി കടം 5 വർഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. തള്ളേ, ഞാൻ പറയുന്നു, ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല. അപ്പൊ ഇന്നത്തേക്ക് പോരെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ബോലോ ഭാരത് മാതാ കി. മറ്റൊരു യാത്രയായിട്ട് പിന്നെ കാണാം കേട്ടോ. ശരി.